നമസ്കാരം കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ സ്ഥാനത്തേക്ക് തിരികെ വന്നിരിക്കുകയാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടക്കാലത്ത് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറി നിന്നതാണ് എന്നാണ് പാർട്ടി തന്നെ പറയുന്നത് അദ്ദേഹത്തിനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഏതാണ്ട് ഒരേ രോഗം തന്നെയായിരുന്നു അവർ രണ്ടുപേരും പക്ഷേ ചികിത്സയ്ക്ക് പോയത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആജന്മ ശത്രുവായ അമേരിക്കയിലായിരുന്നു അവിടെ മയോ ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിലാണ് അവർ രണ്ടുപേരും പോയി ചികിത്സിച്ചത് പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാരണം കൊണ്ട് പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നില്ല പക്ഷേ കോടിയേരി ബാലകൃഷ്ണന് ആരോഗ്യപരമായ കാരണങ്ങളാൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു നമ്മൾ എല്ലാ വശവും നോക്കണമല്ലോ രണ്ട് മക്കൾ അതിലൊരാൾ കഞ്ചാവ് കിടത്തെന്നോ മയക്കുമരുന്ന് കിടത്തെന്നോ ഒക്കെ പറഞ്ഞ് ഒരു വർഷത്തോളം ജയിലിലായിരുന്നു വേറൊരു മകന് അങ്ങ് ബീഹാറിൽ വരെ ബന്ധങ്ങളാണ് ഒരു ഡി എൻ എ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിന് മുകളിലായി കിട്ടിയോ എന്തോ ഇടയ്ക്ക് ശബരിമലയിലൊക്കെ പോയി പൊട്ടിക്കരഞ്ഞ് അയ്യപ്പനോട് മാപ്പൊക്കെ പറയുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടത് ഒരു മുട്ടയൊക്കെ അടിച്ചിട്ടുള്ള ഒരാളാണ് വിനോയ് കോടിയേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതൊരു മകൻ പിന്നെ ഒരാളുള്ളൂ ബിനീഷ് ഇപ്പോൾ ഒരു വർഷത്തോളം ജയിലിലായിട്ട് പുറത്തിറങ്ങിയതുള്ളു അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല രണ്ട് മക്കളിൽ ഒരാൾ ഇങ്ങനെ കഞ്ചാവ് കേസ് കേസിൽപ്പെട്ട അകത്ത് മറ്റൊരാൾ അങ്ങ് ബീഹാറിൽ വരെ നിലവിൽ വേറെ ഭാര്യയും ഉണ്ട് അപ്പോൾ ഏതൊരു നോർമൽ മൈൻഡും ഉള്ള ഒരു പിതാവിന് നിയന്ത്രണമൊക്കെ തെറ്റിപ്പോവാനും സമതല തെറ്റാനും ഒക്കെ ഇത്രയൊക്കെ ധാരാളമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം കുറച്ച് ഇടവേള എടുത്തത് അപ്പം തിരിച്ചു വന്നല്ലോ ഇന്നാണ് തിരിച്ചു വന്നത് ഇപ്പം എ വിജയരാഘവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആക്ടിങ് സെക്രട്ടറി ആയിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വൈഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹം മാറി വീണ്ടും ഇദ്ദേഹം വന്നു അപ്പം ഞാൻ വീണ്ടും വന്നു ആ സ്ഥാനത്തേക്ക് തിരിച്ച് വന്നിരിക്കുന്നു എന്ന് നാല് പേരെ അറിയിക്കണമല്ലോ അപ്പോൾ ഇവർ ഈ കാലാകാലങ്ങളായിട്ട് പാടുന്ന ചില പാട്ടുകളുണ്ട് അത് സംഘപരിവാർ ആർ എസ് ബി ജെ പി ഇങ്ങനെ അത് അവർക്കൊരു ദിനംപ്രതിയുള്ളൊരു നേർച്ച പോലെയാണ് അപ്പോൾ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നല്ലോ തിരുവല്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികളെല്ലാം പിടിച്ചു കഴിഞ്ഞു പിണറായിയുടെ പോലീസാണ് പിടിച്ചത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം അതിനെപ്പറ്റി പോസ്റ്റ് കിട്ടും അദ്ദേഹം ഒരിടത്തും പരാമർശിച്ചിട്ടില്ല ആർ എസ് എസ് ബന്ധമുണ്ട് ബി ജെ പി ബന്ധമുണ്ട് സംഘപരിവാർ ബന്ധമുണ്ടെന്നും പോസ്റ്റ് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല പക്ഷേ ഈ പാർട്ടി നേതാക്കൾക്കും പുതിയതായിട്ട് അതായത് വീണ്ടും വന്ന് ചാർജ് എടുത്ത കോടിയേരി ബാലകൃഷ്ണമൊക്കെ നല്ല ഉറപ്പാണ് സംഘപരിവാറാണ് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഉന്നത നേതൃത്വമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കൊല നടത്തിയെന്നാണ് പറയുന്നത് അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് ഡി വൈ എഫ്ഐയുടെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് ഒരാൾ മൂന്ന് വർഷം മുമ്പ് വരെ യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവരുടെ കൂട്ടത്ത് തന്നെ അൽകുമാർ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്കാരൻ ഈ അടുത്ത കാലത്താണ് സി പി എമ്മിൽ ചേർന്നത് അദ്ദേഹം ഇതിനു മുമ്പ് കോൺഗ്രസ്സിലാണ് അങ്ങനെ എല്ലാ പാർട്ടിയിലും കാണും പല പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എ പി അബ്ദുള്ള കുട്ടി ആദ്യം സി പി എമ്മിലായിരുന്നു പിന്നെ കോൺഗ്രസ്സിലായിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പി അതുപോലെ തന്നെ സി പി എമ്മിൽ നോക്കിയാലും കാണാം അവരുടെ എസ് ആർ പി എസ് രാമേന്ദ്രപിള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം സംഘപരിവാർ അതായത് ആർ എസ് എസ് ആയിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് സി പി എമ്മിലാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കുക മൂന്ന് വർഷം മുമ്പ് പ്രവർത്തിച്ചിരുന്നു എന്ന കാരണത്താൽ ബാക്കി എല്ലാവരും ഇടതുപക്ഷക്കാരാണ് എന്ന് ഓർക്കണം എന്നിട്ടും ഈ കൊലപാതകം എടുത്ത് ആർ എസ് എസിൻ്റെ മണ്ടക്കിടാനാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആകെ ഉണ്ടായിരുന്ന രണ്ട് മക്കളും രണ്ടും രണ്ടും രണ്ടു രീതിയിൽ തലതറച്ച് പോയപ്പോൾ എന്താ പറയുക ഈ മനസ്സിനുണ്ടായ ചാഞ്ചാട്ടോ അല്ലെങ്കിൽ ആ സമനില തെറ്റിയതൊക്കെ കൊണ്ടുള്ള ഒരു ബിച്ചും പേയുമായിട്ട് ഇതിനെയൊക്കെ കൂട്ടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഏതൊരു കള്ളവും പൊളിയാൻ മണിക്കൂറുകൾ മാത്രം പോലും വേണ്ടാത്ത ഈ കാലഘട്ടത്തും പത്രങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പടച്ചുവിടണമെങ്കിൽ സമനില ഉള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല അപ്പോൾ സമനില ഒരു പക്ഷേ തെറ്റി കാണണം അതിന് കാരണം ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെ ഇതൊക്കെ ചിലവാകുന്ന ഇടം ഏക ഇടം ഇന്ത്യയിലെ ഏക ഇടം കേരളം മാത്രമാണ് കാരണം ഒരു മോൺസൺ മാവുമെങ്കിൽ വിചാരിച്ചാൽ പോലും മലയാളിയെ പറ്റിക്കാം എന്ന് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ആടാണെങ്കിലും മാഞ്ചിയമാണെങ്കിലും ഇരുതലമൂരിയാണെങ്കിലും റൈസ് കൂളർ ആണെങ്കിലും അങ്ങനെ ലോകത്തുള്ള സകലമാന തട്ടിപ്പുകളും നടത്തി പരീക്ഷിച്ച് വിജയിച്ച ഏക സ്ഥലം ലോകത്തെവിടെയെങ്കിലുമുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ് അപ്പോൾ അതുകൂടാതെ തന്നെ ദേശാഭിമാനി അവകാശപ്പെടുന്ന പോലെ അറുപത് ലക്ഷം വരിക്കാരുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അറുപത് ലക്ഷം പേരെയെങ്കിലും കുറഞ്ഞ പക്ഷം മണ്ടന്മാരാക്കാൻ പറ്റുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അത്ര ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പോലീസ് പിടിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത ഈ കൊലക്കേസ് പ്രതികളൊക്കെ അതിൽ മൂന്ന് പേര് ഡിവൈഎഫ്ഐക്കാരായിരുന്നു ഒരാൾ മൂന്ന് വർഷം മുമ്പ് യുവ മറ്റൊരാളെ ഇന്നാണ് പിടിച്ചത് കുറച്ച് മണിക്കൂറുകളെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഇനി പുറത്ത് വരാൻ പോകുന്നുള്ളൂ എന്നിരിക്കുക ചെയ്ത് ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മണ്ടക്കെടുന്നതെങ്കിൽ ചില്ലർ തൊലിക്കൊട്ടിയൊന്നും പോരാ ഇനി ഇവരുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സ്വഭാവ വൈകൃതത്തിന് മറ്റൊരു തലം കൂടിയുണ്ട് ഒരിക്കൽ ലോകകപ്പ് സമയമാണ് ഫുട്ബോൾ ഫുട്ബോൾ ലോകകപ്പ് സമയത്ത് നമ്മുടെ എല്ലാ ചാനലുകളും ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്പീക്കറായിട്ടിരിക്കുന്ന എം വി രാജേഷ് അദ്ദേഹം വന്ന് ആ ഒരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു അപ്പോൾ ചർച്ചാ വിഷയം എന്നത് ഫുട്ബോളാണ് ആ ടീമുകൾ അർജൻറ്റീന ബ്രസീൽ സ്വാഭാവികമായിട്ടും മെസ്സി വരും അതുപോലെ തന്നെ നെയ്മർ വരും റൊണാൾഡോ വരും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒഴികു അദ്ദേഹം ഒരു ടീമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ സംഘപരിവാർ എന്ന് പറഞ്ഞുപോയി എന്ത് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഈ നാമജപം പോലെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലെ ഈ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞ് 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 അതങ്ങ് തറവായിട്ട് പോയി എന്തും ഏതും ഇങ്ങനെ പറഞ്ഞു പോകും അപ്പം ഒന്ന് ഓർത്ത് നോക്കിക്കുക ലോകകപ്പിൻ്റെ ലോകകപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് പോലും അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാനിരിക്കുന്ന ചാനലിൽ വെച്ച് പോലും അറിയാത്ത സംഘപരിവാറിനൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ എത്രമാത്രം അവരുടെ ഉള്ളിൽ ആ സംഘപരിവാർ ബി ജെ പി ആ ആർ എസ് എസ് എന്നത് ഇങ്ങനെ രൂഢമൂലമായിട്ട് പതിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഓർത്ത് നോക്കുക അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലും ഇത്തരം പച്ച നുണകൾ കേൾക്കാൻ തന്നെയാണ് മലയാളികൾക്ക് ഇനിയും ഇനിയും വിധി എന്നേ തൽക്കാലം പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്